നീറ്റ് എക്സാമിനേഷൻ റൊമ്പ ഈസി ആയിരിക്കും, അതിലെന്ത സന്ദേഹവും ഇല്ല. ആനാലും ബയോളജിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വാസിക്കുമ്പോഴത് അത് നമ്മൾ നല്ല വിധമാ പഠിച്ചത് എല്ലാമേ കറക്റ്റ്. ആനാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നാല് ഓപ്ഷൻസ് ഇരിക്കും അല്ലേ, അന്ത നാല് ഓപ്ഷൻസിൽ രണ്ട് ഓപ്ഷൻസ് എത്ര പഠിച്ചവങ്ങൾക്കും സംടൈംസ് കൊഞ്ചം കുഴപ്പം കൊടുക്കുന്ന മാതിരി കേൾവികളായിരിക്കും. അതാവത് നാനാ നീയ അപ്പടിപ്പെട്ട ഒരു സന്ദേഹം കൊടുക്കുന്ന കേൾവികൾ. അപ്പടിപ്പെട്ട കൺഫ്യൂസിങ് ഓപ്ഷൻസ് വരുമ്പോഴത് എന്ത ഒരു സ്ട്രാറ്റജി താനേ നമ്മൾ അപ്ലൈ പണ വേണ്ടിയത്, അത് താനേ ഞാൻ ഇന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ പണ പോകുന്നത്. അന്ത അളവുക്ക് പെരിയ ഒരു എക്സ്പ്ലനേഷൻ എല്ലാമേ തേവയില്ല. നീങ്ക യോസിച്ച് പാരുങ്ക. കടൈസ് നീങ്ക എഴുത പോകുന്ന ഒരു അഞ്ച് മോക്ക് ടെസ്റ്റിൽ ഇന്ന ഒരു സിസ്റ്റം ഉങ്ങൾക്ക് പ്രാക്ടീസ് പണലാം. അതാവത് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഇരിക്കുന്ന കേൾവികൾ അത് മുതലേ നീങ്ക പണ്ടതുക്ക് മുയർച്ചി പണ വേണ്ട. ഫസ്റ്റ് കൺഫ്യൂഷൻ എതും ഇല്ലാതെ കേൾവികൾ, ബയോളജിയിൽ ടോട്ടലാ 100 കേൾവികൾ ഇരിക്കും, അതിൽ 90 കേൾവികൾ നീങ്ക അറ്റൻഡ് പണ വേണ്ടിയത് താനെ. 10 കേൾവികൾ ഉങ്ങൾക്ക് ചോയ്സ് ആയതിനാലെ എഴുതാമൽ വിടലാം. ഇന്ന 90 കേൾവികളിൽ ഈസിയാണ് കേൾവികൾ ഏത്, അതാവത് ക്വസ്റ്റ്യൻ പാക്കുമ്പോഴേ ഓപ്ഷൻ പാത്താലെ എന്തൊരു കൺഫ്യൂഷനും ഇല്ലാമൽ നമ്മൾ അറ്റൻഡ് പണ മുടിയണ കേൾവികൾ, അത് താനേ ഫസ്റ്റ് സ്റ്റേജിൽ നീങ്ക അറ്റൻഡ് പണ വേണ്ടിയത്. അതുക്ക് പിറകു തിരുമ്പ് ഒരു വാട്ടി കൂടെ നീങ്ക ഫസ്റ്റ് ക്വസ്റ്റ്യനിലിരുന്ന് വന്നിട്ടേ ഇരിക്കണം. അതാവത് നീങ്ക വേഗമാ അറ്റൻഡ് പണ മുടിയാമൽ പോട്ട് വെച്ച അന്ത തള്ളി വെച്ച അന്ത ക്വസ്റ്റ്യൻസ് ഇരിക്കും അല്ലേ, അന്ത ക്വസ്റ്റ്യൻസ് നീങ്ക സോൾവ് പണ മുയർച്ചി പണണം. അപ്പടിപ്പെട്ട കേൾവികൾ മെജോറിറ്റിയിലും ഉങ്ങൾക്ക് കൺഫ്യൂസിങ് ഓപ്ഷൻസ് പാക്കലാം. ഞാൻ സൊല്ല വന്ന വിഷയം എന്നാ, കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഇരിക്കുന്ന കേസിൽ നീങ്ക ധൈര്യമുടൻ അത് അറ്റൻഡ് പണലാം. ഏതാവത് ഒന്ന് ഇപ്പം നീങ്ക ചുമ്മാ അത് അറ്റൻഡ് പണ്ടതുക്ക് ബദലാകെ കൊഞ്ചം നല്ല വിധമായി യോസിച്ച് 80% കറക്റ്റാകുന്നതുക്ക് പോസിബിലിറ്റി ഏത്, അപ്പടിപ്പെട്ട എണ്ണം വരുതി ഏത്, അത് പാത്ത് നീങ്ക ബബിൾ പണലാം. ഒരു വിഷയം നീങ്ക തെരിഞ്ഞുക്കോങ്ക. നീങ്ക രണ്ട് ക്വസ്റ്റ്യൻ അപ്പടി അറ്റൻഡ് പണി നനച്ചുക്കോങ്ക. അതാവത് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഇരുന്നത് ഒന്ന് കറക്റ്റാ വന്നിച്ച് അപ്പടി ഞാൻ ഉങ്ങൾക്ക് 4 സ്കോറ് കിടക്കും. രണ്ടാവത് തപ്പ് വന്നിച്ച് അപ്പടി ഞാൻ -1 താനെ. 4-1 മീൻസ് ഉങ്ങൾക്ക് കിടച്ച സ്കോറ് 3. ഓക്കേവാ? നീങ്ക രണ്ടും കൺഫ്യൂഷൻ നനച്ച് അറ്റൻഡ് പണ്ണാമൽ ഇരുന്നിരുന്നാ ഉങ്ങൾക്ക് കിടക്കുന്ന സ്കോറ് 0 താനെ. 0-3 ബെറ്റർ യോസിച്ച് പാരുങ്ക. ഇത് ഒരു പ്രോബബിലിറ്റി ഗെയിം താനെ. ആനാലും നമ്മ നല്ല ഒരു കോൺഫിഡൻസുടൻ സന്തോഷമുടൻ ഹാപ്പിയാന മനമുടൻ ഇപ്പടി ഉങ്ങൾക്ക് മുയർച്ചി പണലാം. ഓക്കെ, ഒരു അദൃഷ്ടം ഫാക്ടർ കൂടെ അങ്ങ് വർക്കാകൃതിക്ക് വായ്പിരിക്ക്. ഇനി നീങ്ക 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് പണി എന്ന് വെച്ചോങ്ക. 8 ഇതേമാതിരി കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് താനെ. അപ്പടീനാ 4 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിച്ച് ഉങ്ങൾക്ക് 16 മാർക്ക് കിടക്കും അല്ലേ. യോസിപ്പാര്, 4 ക്വസ്റ്റ്യൻ തപ്പായിരിച്ച് അപ്പോൾ -4 താനേ, അപ്പോൾ 12 മാർക്ക് ഉങ്ങൾക്ക് ലാഭം. ഓക്കേവാ? ടോട്ടൽ മതിപ്പൺ വെച്ച് പാക്കുമ്പോഴത് ലാഭം അത് താനെ. ഇത് ഞാനൊരു പോസിറ്റീവാണ് നിലമേ പേസുറതാണ്. ഞാൻ അറ്റൻഡ് പണി മൊത്തമാ തപ്പായി പോച്ചിന, അപ്പടി കണ്ടിപ്പാ നീങ്ക യോസിക്കൂടാതെ. അന്ത ഒരു ആറ്റിറ്റ്യൂഡ് നെഗറ്റീവാണ് ആറ്റിറ്റ്യൂഡ്. ബി പോസിറ്റീവ്. ഓക്കേവാ? നമ്മളാലെ പുതുസാ വേറെ എതും പണ മുടിയില്ല, അത് നമുക്ക് നല്ലാൻ തരും. അപ്പം കടൈസി ടൈമിൽ സന്തോഷമുടൻ അമേദിയാന മനമുടൻ ക്വസ്റ്റ്യൻ വാസിക്ക മുടിയണം. അപ്പം മറ്റും താനെ ഇപ്പടിപ്പെട്ട ഒരു അനാലിസിസ് ഉങ്ങളാലെ പണ മുടിയും. അപ്പോഴത് കൺഫ്യൂസിങ് ഓപ്ഷൻസ് ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പാത്ത് ഭയപ്പെടാതീങ്ക. അപ്പടിപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ തള്ളിവെക്കവും തേവയില്ല. കണ്ടിപ്പാ അത് 50-50 ചോയ്സിൽ അറ്റൻഡ് പണ മുയർച്ചി പണുങ്ക. ഉങ്ങൾ മനനിമ്മതി, ഉങ്ങൾ സ്വയനമ്പിക്ക, അത് താനേ ഉങ്ങളുടെ ഒരു അദൃഷ്ടം ഫാക്ടർ. ഉങ്ങൾ അൻപോടും ജാൽ.